നമ്മുടെ കർത്താവ് നിന്നോട് കൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകവർന്ന് പറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേലും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചിരിയപ്പെടുമാറാകണമേ ആമേ. കർത്താവാം ദൈവമേ, സക്കറിയായൊടുന്നിച്ച് നിന്നെ സ്തുതിപ്പാനും ലേവ്യക്കാരിയായ എലീശബായോടൊത്ത് നിന്നെ സന്തോഷിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിൻ്റെ പ്രസംഗകനായ യോഹന്നാൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയുടെ ഈ ദിവസത്തിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ നിനക്ക് സ്തുതി പാടും. ഓശോപകുല ശുഭാനുലമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് വരണയണമേ. നിന്റെ വരണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ വായിക്കണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. മറക്കുമോർ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ
നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. മറക്കുമോ എന്റെ ദൈവമേ, നീര ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ നിന്റെ കൈ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേ, ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ലഭിക്കപ്പെടുകയും കുറുനിരക്ക് പക്ഷമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. ദൈവമേ സ്നേഹമാവുമോ പാർക്കുമോ ഷ്ടയിൽ നിന്നെ പേറ്റ പാവന കന്യകയോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാമുന്നാഗമനം ചൊല്ലിയ നൽനിധിയരോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ദണ്ഡന പീഡകളേറ്റ സഹദ മൗദ്യാനരുമൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. മകിരൻ മാർബസേലിയോ സ്ക്രീഗോറിയോ ശിവരൊപ്പം നാഥാ പാട. പരുമലമോർഗ്രിഗോറിയോ സ്തീവന്നാസ്യോ ശിവരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. ഉജ്ജ്വല ദീപമെടുത്തോര അറിവേറിയ നാരികളൊപ്പം നാദാദേവ സ്തുതി പാട. വിശ്വാസത്താൽ പറുദീസ നീയരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. മാറക്കുമോ ബലാബോലവറോ അൽറൂഹോ കാദീശോ മെൻബോലം വാദാമുൽബോലം ീരാമി അനവരത സ്തുതി തൽപരരാ അമ്പരദൂതന്മാരോപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആമീൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും മാറുള്ളൂ. അവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ, ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതിയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. അവർദാനദാവതേ സ്തുതിക്കട്ടെ. എന്നാലും അവൻ പറഞ്ഞവയുണ്ടായി, അവൻ കൽപ്പിച്ചോ സൃഷ്ടിക്കപ്പെട്ടു, അവനോ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി. ദൈവനിശേഷു അതഴിയുന്നതുമല്ല. സർവങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവർത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാരകളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പറവകളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും, ഭൂമിയിലെ പ്രമുഖന്മാരും സകല ന്യായാധിപന്മാരും, ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിനാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു. അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലും ഉണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്ത ജനമായ ഇസ്രായേൽ മക്കൾക്കും മഹത്വവും ഉയർത്തുന്നു. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന് സ്തുതിയും പാടുകയും ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സഹിയോന്റെ പുത്രന്മാർ തങ്ങളെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. അവർ തപ്പുകളാലും ചിതരത്തപ്പുകളാലും നാമത്തെ സ്തുതിക്കുകയും വീണകളാലും പാടുകയും ചെയ്യട്ടെ. എന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷപ്പെടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കട്ടിലിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണുങ്ങൾ കൊണ്ട് ദൈവത്തെ പൊഴുത്തുകയും ചെയ്യും. പ്രജാതികൾക്ക് പ്രതിക്രിയും ജനത്തിന് ശാസനയും കൊടുപ്പാനും അവരുടെ രാജാക്കന്മാരെ ലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ചങ്ങലുകൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി ഓർമ്മയിൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്കും മഹത്വം ഉണ്ടാക്കുവാനും അവരുടെ കൈകളിൽ ഇരുമനവാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പി, അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പി, സ്തുതിപ്പിൻ അവന്റെ ശ്രേഷ്ഠബോധത്തിൽ അവനെ സ്തുതിപ്പിൻ, കൊമ്പിന് ശുദ്ധത്താൽ അവനെ സ്തുതിപ്പിൻ, തമ്പരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ, തപ്പുകളാലും ചെറുതപ്പുകളാലും അവനെ സ്തുതിപ്പി, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പി, നാദമുള്ള കവിതങ്ങളാൽ അവനെ സ്തുതിപ്പി, ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പി, എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്നാൽ അവന് കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ യോഗ്യമാകുന്നു. ജനനി മാറിയ സ്നാപകനാം യൂഹനോനെന്നിവരർത്ഥിക്കും നിന്നോടു ഞങ്ങൾക്കായി കൃപ ചെയ്തിടേണമേ. സ്തോമൻകാലോസ് ലൈസോ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഭീമ സ്തോത്രവും പ്രാഭവും മഹർഷിയും മാഞ്ഞു പോവാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ദാന സമൃദ്ധി കൊണ്ട് മന്ദിരെ സന്തോഷിപ്പിക്കുന്നവനും തന്റെ പ്രസംഗകനായ ജനനം മൂലം ലേവ്യക്കാരിയും നാവിന്റെ അഴിവ് മൂലം സക്രിയാ പുരോഹിതനാഹ്ലാദിപ്പിക്കുകയും ചെയ്തവനും കൃപയാൽ വിനീതരെ ഉയർത്തുകയും തന്റെ ശക്തിയാൽ ലുദ്ധരെ താഴ്ത്തുകയും ചെയ്യുന്നവനുമായിരിക്കുന്ന കർത്താവിന്റെ സ്തുതി. തനിക്ക് പ്രഭാത നമസ്കാരത്തിന്റെ സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
ഞങ്ങളെ തിന്മകളെ ക്ഷമിച്ചു മാറ്റി നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയ എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സ്ഥല ജനങ്ങളുടെ പാപങ്ങളും വായിച്ച് ഉത്തമനായുള്ളവേ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം നമ്പരാനെ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ. അതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാഗ്ദാനത്തവരുടെയും വിശുദ്ധിയും മഹത്വമുള്ളതിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സലവാങ്ങിക്കുവരുടെയും ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം നമ്പുരാനെ അവരുടെ ആത്മാക്കളെയും അരുവികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും കൃപയും ആകുന്ന പിന്നെ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹ നമ്പുരാനെ കർത്താതി കർത്താവേദ ഞങ്ങൾക്ക് മാർഗം പാപപരിഹാരം പാപപരിഹാരം ചെയ്യുന്നവൻ നീ ആയിരിക്കണമേ. എന്റെ കർത്താവേ ഞങ്ങളോട് ഒത്തിരി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ നിന്റെ കരുണയാൽ സകലവിധ കഠിന ശിക്ഷകളും അകറ്റി വായിച്ചു കളയണമേ. അതാ നിന്റെ കാരുണ്യത്താൽ കോപോടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന്റെ യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് എല്ലാവരെയും യോഗ്യരാക്കണം. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വചനമാം ദൈവം വ്യത്യാസപ്പെടാതെ ശരീരമായി തീർന്നു തന്റെ ദൈവിക നിലയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. പ്രത്യക്ഷങ്ങളും അപ്രത്യക്ഷങ്ങളുമായ സകല ശിക്ഷകളുടെ നിർമ്മിതാവും സ്ഥാപകനും താനാകുന്നു. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്റെ നാമം സൂര്യന് മുമ്പെയാകുന്നു. താൻ അനാദിയായ പിതാവിൽ നിന്ന് ജനിച്ചു ആദ്യമില്ലാത്ത തന്റെ ജനനം എപ്പോഴുണ്ടായെന്ന് നിർണയിക്കത്തക്കതല്ല. ജനിക്കാത്ത പിതാവിന്റെ പുത്രനായി അനാദിയായി താൻ ജനിച്ചിരിക്കുന്നു. ഗ്രഹിക്കാതില്ലാത്ത പ്രകാരം താൻ ആരിൽ നിന്നും ജനിച്ചോ ആ പിതാവിന്റെ നിത്യത ആദ്യം മുതലുള്ള പ്രകാരം പുത്രനും ജാതനും ആയിരിക്കുന്നു. താതന്റെ താല്പര്യം കൊണ്ട് കാലസമ്പൂർണതയെങ്കിൽ നമ്മുടെ സ്വഭാവത്തോട് ചേരുവാൻ തിരുവുള്ളമുണ്ടായി. ദൈവമാതായ വിശുദ്ധ കന്യാമറിയാമെന്നും ജഡം ധരിപ്പാൻ എനിക്ക് തൃപ്തി തോന്നിയപ്പോൾ മേനുള്ളവരുടെ ക്രമങ്ങളുടെ നായകനെ സത്രിയ പുരോഹിതന്റെ പക്കൽ പറഞ്ഞു യോഹന്നാൻ ജനനത്തെ പറ്റി അറിയിച്ചു. പുരോഹിതൻ സംശയിക്കാൻ സ്ഥാനാപതിയുടെ ജനനം വരെ പുരോഹിതൻ സംസാരിക്കാതെ മൗനായിരിപ്പാൻ തക്കോണം. ദൂതന്റെ വൈരാഗ്യം കൊണ്ട് അവന്റെ നാവിനെ ബന്ധിച്ചു. സത്യത്തെ പ്രസംഗിച്ച് യുഹാനോന്റെ ജനനത്തിന്റെ വിശുദ്ധ പെരുന്നാളിനെ ഞങ്ങൾ ആദരിച്ച് പരിശുദ്ധാത്മാ കീർത്തനങ്ങളാൽ ആഘോഷിച്ചുകൊണ്ട് പറയുന്നു, ലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവന്റെ വരവിന് മുമ്പായി പ്രസംഗനാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ യുഹാനോനെ നീ ഭാഗ്യവാനാകുന്നു. നിന്റെ ജനനത്തിൽ നിന്റെ പിതാവിന്റെ നാവിന്റെ ബന്ധനം അഴിയുകയും നിന്റെ മാതാവിന്റെ വന്ധ്യത്വം നീങ്ങുകയും മാമോദീസാടോതിരും നിന്റെ ആൾ തുറക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരിശുദ്ധ യുഹാനോനെ നീ ഭാഗ്യവാനാകുന്നു. ഗബ്രിയേൽ ജനത്തെ അറിയിക്കുകയും മരുഭൂമിയെ തന്റെ ശ്രേഷ്ഠതയെ വർദ്ധിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ യുഹാനോനെ നിനക്ക് ഭാഗ്യം. ലോകത്തിലെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയും വ്യാപിച്ചു കൊടുക്കുന്ന
പരിശുദ്ധ സഭയെ ഓർമ്മ ആദരിക്കപ്പെടുന്നതിനാൽ നീ ഭാഗ്യവാനാകുന്നു. ഏകജാതിന്റെ വധുവായ വിശുദ്ധ സഭയ്ക്ക് വിവാഹ നിശ്ചയനും തോഴനുമായതുകൊണ്ട് നീ ഭാഗ്യവാനാകുന്നു. സത്യാനുതാപത്തിനും കൂട്ടിച്ചേർത്ത പരിശുദ്ധ യുഹാനോനെ നീ ഭാഗ്യവാനാകുന്നു. മാതൃഗർഭം മുതലേ പരിശുദ്ധ സൽമാവാകുന്ന ആയുധമണി യഥാർത്ഥ നീതിക്ക് വേണ്ടി രാജാക്കന്മാരെ ശാസിക്കുകയും ചെയ്തതുകൊണ്ട് നീ ഭാഗ്യവാനാകുന്നു. പരിശുദ്ധ സൽമാവിന്റെ ഇറക്കത്തെ കാണുകയും ഉയരത്തിൽ നിന്നുള്ള പിതാവിന്റെ അരുളപ്പാടിനെ കേൾക്കുകയും ലോകരക്ഷകന്റെ ശിരസ്സിൽ വലം കൈവയ്ക്കുകയും ചെയ്തതുകൊണ്ട് നീ ഭാഗ്യവാനാകുന്നു. കർത്താവിന്റെ വഴിയെ ഒരുക്കുകയും നമ്മുടെ ദൈവത്തിന് സമതലത്തിൽ പാദ ചൊവ്വാക്കി ശിരപ്പെടുത്തുകയും എന്ന് ഉത്സാഹമായി പ്രസംഗിച്ചതുകൊണ്ട് നീ ഭാഗ്യവാനാകുന്നു. ആവശ്യവും കുറവുമില്ലാത്തവനെ സ്നാനം ചെയ്യിക്കുവാൻ നീ യോഗ്യനായി തീർന്നതുകൊണ്ട് പ്രവാചകന്മാരെക്കാൾ ഏറ്റവും ഉയർത്തിരിക്കാൻ നീ ഭാഗ്യവാനാകുന്നു. നീ പ്രസംഗിക്കുമ്പോൾ എന്റെ പിന്നാലെ വരുന്നവനേക്കാൾ പ്രബലനാകുന്നു. അവന് ചെറുപ്പുകളുടെ വാറുകൾ എഴുപ്പാൻ പോലും ഞാൻ യോഗ്യനില്ല എന്ന് പ്രസ്താവിച്ച സത്യത്തിന്റെ പ്രസംഗനും ധന്യനുമായ മാറി യുഹാനോനെ നീ ഭാഗ്യവാനാകുന്നു. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരെല്ലാവരും നിന്നെ പോലെ വലിയവനുണ്ടായിട്ടില്ല എന്ന് നമ്മുടെ കർത്താവ് ദൈവിക വചനത്താൽ ശ്ലാഘിച്ച് പറഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യത്തെ പ്രസംഗിച്ച ശബ്ദം ഇവനാകുന്നു. രക്ഷാകരകൽപ്പനകളെ കാത്ത് അനുസരഭാഗത്തെ ഭരിച്ച ശബ്ദം ഇവനാകുന്നു. പരിശുദ്ധ സഭയ്ക്ക് സഹായങ്ങൾ അതിനാൽ സിദ്ധിക്കുകയും കൊടുങ്കാറ്റിൽ നിന്നും അതിനാൽ അത് രക്ഷപ്പെടുകയും ചെയ്തുവെന്ന സ്ഥാപിത ശബ്ദം ഇവനാകുന്നു. പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ നിമിത്തം ദൈവിക ശ്രേഷ്ഠത നിറഞ്ഞ സാക്ഷ്യം വഹിച്ച ശബ്ദം ഇവനാകുന്നു. ദൈവിക തോട്ടത്തിൽ വേല ചെയ്ത് തന്നെ മാതൃകയാക്കുവാൻ ഉത്തമ വേലക്കാർക്ക് വഴിയൊരുക്കിയ ശബ്ദം ഇവനാകുന്നു. നിന്റെ പ്രത്യാശയാശ്വസിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ നിങ്ങളെ പൂർണ്ണരാക്കണമേ, നിന്റെ വലം കൈയാൽ നിങ്ങളെ നയിക്കണമേ, നിന്റെ മാർഗങ്ങളിൽ നിങ്ങളെ നടത്തണമേ, നിന്റെ വലയിൽ നിങ്ങളെ ഏറ്റു പറയണമേ, നിന്റെ വലത്ഭാഗത്ത് ഞങ്ങളെ ചേർക്കണമേ, നിന്റെ സമാധാനം ഞങ്ങളെ സംരക്ഷിക്കണമേ, നിന്റെ ദയ ഞങ്ങളിൽ അയക്കണമേ, നിന്റെ ഇന്നത്തെ വിധാന്റെയും രാജ്യത്തിന്റെ മഹത്വത്താൽ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരെയും അലങ്കരിക്കണമേ. ഋജുമ കൃപ ചെയ്യണമേ, നാദ കൃപ ചെയ്യണമേ, ദേവാധീശ നാദ തിരുമുൻപിൽ ഞങ്ങളണച്ചോരി, പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴപോക്കണമേ, സ്ലീബായാൽ രക്ഷിച്ചവരാം ജീവസുധാ കരുണാ ദിവസേ,
നിൻവലമായി ഞങ്ങളെ നിർത്തണമേ ബാറയ്ക്കുമോ മേനാഗോചരമാമുയരത്തിൽ നിന്നും സീനായിരുനിൻ സവിദേവിറപൂണ്ടു നാദാദേവേശ വിരിവാരിതിതരനാം നിന്നെ കന്യകയാം മറിയാമേന്ദേ വേഴ്ചവെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവേച്ചു തൽസ്മൃതിയെ ഉന്നതരാജ്യവും ശാശ്വത ജീവിതവും നിർമ്മലരാജ്യം സപ്തമശിഖാഭക്തന്മാർ അർഹിക്കും മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം സദതം തവ കരുണ വാതിൽ മുട്ടും നീന്തനികാതിൻ വിധി നിലയത്തിൽ ഏകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയലെ ചിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീ മശിഹായുടെ റോഷമാമോദീസായ സംപ്രാപിച്ചോരാ തൃപാവനതനുഭക്ഷിച്ചു പുണ്യനിണം പാനം ചെയ്തു പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനൊടേറിതോളികുടൻ അതിതേജോ ോ ഞങ്ങളുടെ ദൈവമാകുന്ന മശിഹ തമ്പുരാനേ നീ നേരം നിന്റെ ആരാധകരുടെ ദൂപം മൂലം
നിന്റെ കൃപയുടെ പരിമളം ഞങ്ങളിൽ വീശണമേ. തന്റെ പെരുന്നാൾ ഇന്ന് ഞങ്ങൾ കൊണ്ടാടുന്ന നിന്റെ പ്രസംഗകനും ഇഷ്ടനുമായ യൂഹാനോന്റെ ശ്രേഷ്ഠതകൾ പോലെ ഈ ധൂപം നിനക്ക് ആനന്ദകരമായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അവന്റെ പ്രാർത്ഥനകൾ മൂലം നിന്റെ കരുണ നിർജനത്തിന്റെ പുണ്യത്തിനും നിന്റെ അവകാശത്തിന്റെ രക്ഷയ്ക്കും ബലഹീനരുടെ സഹായത്തിനും പട്ടിണിക്കാരുടെ സംതൃഷ്ടിക്കും പള്ളികളിലെ സമാധാനത്തിനും ആശ്രമങ്ങളിലെ ശാന്തിക്കും പവനങ്ങളുടെ ഐശ്വര്യത്തിനും നിന്റെ എല്ലാ ഇടവുകളുടെയും സന്ദർശനത്തിനും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ എല്ലാവരെയും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. മറക്കുമോ മോറന്മാ ലോകാൽ ജുമതികൾ കിരുളിൽ ദ്യുതിയുള്ളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂക്കുന്നു ഗഗനം ധരയുന്നി ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിൻമീതെ വാനിടമൊന്ന് അപരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണവറയാ പോയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനം ദേ പാറയ്ക്കുമോ നിർമ്മലമാ
ഇടയാ പണ്ഡിത നായകനെ കീ പാപോ സബദന്നാകാരം മുറ്റും ബൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോൽ ഉജ്ജ്വലനെ യോഹാനോൽ പോൽ പ്രതപരനെ നിന്നെ വരിച്ചൊരു സബദന്യ വലിയോട് കൃപ ചെയ്യുക ഉദയം നിന്നിൽ ബാറയ്ക്കുമോ
ഇതുകൊണ്ടാണ് നീ നിനക്കുള്ളതാണോ ആമേൻ.
നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഗർഭഫലമായ ലോകാവിനെ ശിശുശിരാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശിശുതമുള്ളവനെ പറയുകയും ആദ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമ്പരാരുടെ വീഴ്ചയുള്ളവയാമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവത്തെ പെറ്റൊരു മാതാവ മറിയ ഏറ്റം that.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ Oh.
മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ദീർഘദർശിമാൻ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാരക്കിമോ അബ്രഹാമിനും മിസ്രയുമേ ദാസിയായ ഹാഗർ പ്രസവിച്ച മകൻ പരിഹസിക്കുന്നത് സാറാ കണ്ടു. അവൾ അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദാസിയെയും മകനെയും പുറത്താക്കുക. ദാസിയുടെയും മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടി അവകാശിയായിക്കൂടാ. തന്റെ മകൻ നിമിത്തം അബ്രഹാമിന് ഈ കാര്യം വളരെ സങ്കടമായി. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത്, ബാലനെ പ്രതിയും നിന്റെ ദാസിയെ പ്രതിയും നിനക്ക് സങ്കടം തോന്നേണ്ട. സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. എന്തെന്നാൽ ഇസ്ഹാക്കിൽ നിന്നുള്ളവരായിരിക്കും നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു വലിയ ജാതിയാക്കും. എന്തെന്നാൽ അവൻ നിന്റെ സന്തതിയാണല്ലോ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന് കൊടുത്ത് കുട്ടിയെയും തോളിൽ വെച്ച് അവളെ പറഞ്ഞയച്ചു. അവൾ പോയി ബെർഷേബ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. തുരുത്തിയിൽ വെള്ളം തീർന്നപ്പോൾ അവൾ ബാലനെ ഒരു കുറ്റിച്ചെടിയുടെ കീഴിൽ കിടത്തിയിട്ട് അവനെതിരെ ഒരു അമ്പിൻപാട ദൂരെ ഇരുന്നു. എന്തെന്നാൽ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് അവൾ പറഞ്ഞു. അവൾ അവിടെ ഇരുന്ന് ശബ്ദമുയർത്തി കരഞ്ഞു. ദൈവം ബാലന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ മാലാക ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് പറഞ്ഞു, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. അവന്റെ സ്ഥലത്ത് നിന്ന് ബാലന്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കുക. നിന്റെ കൈകൾ അവനെ താങ്ങട്ടെ. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. അവളൊരു നീരുറവ കണ്ടു. അവൾ പോയി തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെയുണ്ടായിരുന്നു. അവൻ അഭ്യസിച്ചു. അവൻ്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ബാരക്കിമോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാരക്കിമോ. സിഹ്യോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. ആയത് അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന ദീപ ഇഷ്ടി പോലെയും ശോഭിച്ച് വരുവോളം തന്നെ ജാതികൾ നിന്റെ നീതിയെയും
രാജാക്കന്മാരെയെല്ലാം നിന്റെ മഹിമയെ കാണും. കർത്താവിന്റെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. കർത്തൃകരത്തിൽ നീ മഹിമയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമകുടവുമായിരിക്കും. നിന്നെ ഇനിയും അസുബ എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്ത് ഷെമാമ എന്ന് പറയുകയുമില്ല. നിനക്ക് എഫിസീബ, നിന്റെ ദേശത്ത് ബയ്യൂല എന്ന് പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞും അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് യഹോവ തന്റെ വലം കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചാൽ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എൻ്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. കടപ്പീൻ, വാലിലൂടെ കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെഴുവരി നികത്തുവീൻ, കല്ല് പെറുക്കിക്കളയുവീൻ, ജാതികൾക്കായിട്ടൊരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറയുവീൻ. എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്ന് ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. ബാരക്കിമോർ വെളിവോ നിറഞ്ഞോരീശോ നിൻവെളിവാൽ കാണുന്നു.
ദീക്ഷിതനായ ഞങ്ങൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണാതെ കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലമായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലമാക്കിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലിഹായ ഫേസർഗീതനായിരുന്നും മഹായി ഭാഗ്യമോ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും മദ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ആഹായി ഭാഗ്യമോ ടക്കത്തോടും ഭയത്തോടും ഇണക്കത്തോടും ചെയ്യെടുത്ത് നമ്മുടെ മുമ്പാ വായിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ അല്ലേ ദൈവത്തിന്റെ ജീവനോചന അറിയിപ്പിനെ കേൾക്കണോ. അവിടുത്തെ അവനൊരു എഴുത്തുപല ചോദിച്ചു വാങ്ങിച്ച്
ഇവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതുകയും പറയുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടനെ അവൻ്റെ വായ് നാവും തുറക്കപ്പെട്ടു. അവൻ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും ഭയപ്പെട്ടു. യഹൂദിയിലെ മലമ്പ്രദേശം എന്ന ഈ വാർത്ത സംസാര വിഷയമായി തീർന്നു. ഈ ശിശു പക്ഷേ ആരായി തീരാമെന്ന് കേട്ടവരെല്ലാം വിളിച്ചു നിൽക്കുകയും പറയുകയും ചെയ്തു. കർത്താവിൻ്റെ കൈ അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നാൽ അവൻ തൻ്റെ ജനത്തെ സംഹരിച്ച് രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ള തൻ്റെ ദൈവദൃശ്യന്മാർ മുഖാന്തരമല്ലിയ പോലെ തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത കരുണ നാം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച അയൽക്കാരും നീതിയോടും ന്യായത്തോടും കൂടെ നമ്മളെ നിർഭയം ചെയ്ത് ശുശ്രൂഷയുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്തു. തൻ്റെ പരിശുദ്ധ നിയമങ്ങളും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളും അവൻ ഓർക്കുകയും ചെയ്തിരിക്കുന്നു. പൈതലെ നിയത്തിന് തൻ്റെ ദീർഘദൃശി എന്നെ വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ നീ അവന് മുമ്പേ പോകുന്നു. പാപമോചനം മൂലമുള്ള രക്ഷയെക്കുറിച്ച് ജനത്തിനെ ബോധം നൽകുവാൻ തന്നെ അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖത്താൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിഴലും ഇരിക്കുന്നവരും പ്രകാശിപ്പിക്കും. സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. പൈതൽ വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെ വനത്തിൽ തന്നെ താമസിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാം ശാന്തിയുണ്ടായിരിക്കട്ടെ. വൃദ്ധതയേറിയ വന്ധ്യാസ്ത്രീ യൂഹാനോണി പെറ്റതിനേ മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് ജനിക്കുകയും ഗോകുലത്താൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും അത് ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്ത ജീവൻ്റെ അപ്പമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളായുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
പാറയ്ക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിസ്താരസങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായിച്ച് നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹം കാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെ പാപങ്ങളുമായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണം. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാവും വിശ്വാസികളായ സ്ഥലം വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പരിനീർ അവരുടെ അസ്ഥികളിൽ മേത്തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെശിയാദം വരാനി കർത്താദി കർത്താവേ മഹത്വനാഥം, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണം. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവല്ലം ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സ്ഥലകഠിന ശിക്ഷകളും മാറ്റിമായിരിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന വർഷമുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവം കർത്താദി കർത്താവുമേ, തിരുസന്നിധിയിലും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവേ, തിരുമുമ്പാകെയും തന്റെ തേജസ്സിൽ അഗ്നിമാന്മാർ പരിഭ്രമിക്കുകയും തന്റെ ദർശനത്തിൽ ആത്മീയർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്ന എന്റെ നാഥ, നിന്റെ മുമ്പാകെ ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്വപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്നി രഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശമേൽ പഠിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ രൂപമായി അയച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും മീഞ്ഞിനെയും വിശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധവരികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ.
ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളെ ഞങ്ങൾ നിന്ന് തുടച്ചു നീക്കണമേ. എന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീയും സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോ മിണ്ടുമെന്ന് വന്നേക്കുന്ന നാടിയ
മാത്രമല്ല നീ ആ നിയമനിധനം കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമെന്ന് നിനക്കും നിന്റെ ഏകജാതരും പരിശുദ്ധാത്മാവ് തുനിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും നന്ദി. ോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും അല്ലാതെ ഭക്തിയോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാലും നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉദയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. പരിശുദ്ധ റൂഹായ സമന്ദ്രവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ മസിയാദും വരാനെഴുന്നിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ഭയഭക്തിയുടെ കർത്താവിനെ നമുക്ക് അസംഖ്യരമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായികളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതികൾ പാടിപ്പോഴത്തെ മൗത്തപ്പെടുത്തുന്നവനെ നമുക്ക് മൗത്തപ്പെടുത്താം. മാസഖിനു പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പ്രകാരം തന്നെ
ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും പറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കാര്യമായ നിന്റെ ദാസനാവുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെയും ഓർമ്മ ഇത് നിങ്ങളെ പരിക്രമിക്കുകയും മറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തര നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള സ്തുതിക്കുകയും വാഴ്ത്തുകയും വധിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴേന്ദ്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിരിക്കും
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാർഗവാർഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുടെ ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താളിന് നേർന്നുവിട്ട് പോരുന്ന നമ്മുടെ പാത്രകീസ്മാരായ അബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും അബൂന്മാർ ബെസേലിയോസിന് വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടി നമ്മുടെ ഈ പരിശുദ്ധ പിതാവിന് വേണ്ടി വന്നി പിതാക്കന്മാർക്ക് വേണ്ടി സത്യവിശ്വാസികളായ ശേഷമുള്ള സലെപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടി മൗതവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കേണ്ടമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമർത്ഥവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാർഗവോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, പലവിധമായ കടപ്രവേശിലപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധമായ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. മാർഗമോ നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും നേരാളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുവൻഭാഗം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകലവംശങ്ങൾ ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ള അനുഗ്രഹപ്പെട്ടവളും നിത്യവന്യം ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ആശ്രയന്മാരെയും എവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യവാന്മാരെയും ഭാഗ്യവാൻ തന്നെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാതൃവാനോമത്താനായും ശമാശന്മാരി പ്രധാനി സഹദേന്മാരി മുമ്പനുമായ പരിശുദ്ധനും മാത്തോളനുമായ മാസ്തേപാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നാപ്പെട്ട മാർബത്തോസിനെയും മാർബോലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷ സകലാശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവളുടെ പ്രാർത്ഥന നമുക്ക് ഒട്ടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന്റെ മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
അമ്പാറയ്ക്കുമോ സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തിനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനക ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമിയസും ദിവനാസിയോസും അദാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോതിയോസും ഫീലക്സിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവശരീരിയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാന ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തൂണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രകീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാറിയാക്കോ ബുർദാനായും മാറപ്രേമം മാറിയാക്കോ മുമ്മാറി സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർസവുമായും മാർഷമോന്തസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോമാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മർഗ്രിഗോറിയോസും മർദവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവിടെ മുമ്പ് വിമരോടുകൂടെയും ഇവിടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദോസുകളിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തേണ്ടമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഉടനായിരിക്കുന്ന പിതാവാദ്യമേ സത്യവിശ്വാസത്തിൽ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയി ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുടിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായി സോൻ കുറിയലായി സോൻ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷോ വബുഖുല സുബാൻ ലവുൽ മീൻ.
നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ടുപ്പിച്ചിരിക്കുന്നുവല്ലോ ഇതുമൂലം പിതാവേ എന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധൃഹായ ഞങ്ങൾ വന്നിരിക്കുന്നു നിന്റെ ഏകജാതന്റെ കർത്തൃപ്രാർത്ഥന പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും ആത്മാർത്ഥനാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ
സ്വർഗസ്ഥനെ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബാറക്കുമോ ഉത്തമനും കാരുണ്യന പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെ നിർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനോന്റെ സഹന ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കോലസ്ബാൻമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണികളെ കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയായ രാജാവേ, നിന്റെ മേലധികാരത്തിന് ചെങ്കോലിന് കീഴ് സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കോലസ്ബാൻമേ, പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്തവും വന്ദ്യവും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഗുരുവിലോടും കൂടി നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടും. ോരാമേ മേ ഗുരു പാദാരേ
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ ആരാധനാ വർഷത്തിലെ ആറാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഈ ഞായറാഴ്ചകളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് നമ്മുടെ വായനയിലും ധ്യാനത്തിലും ഉൾപ്പെടുവാനായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകാരം ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ്റെ ജനനമാണ്. യേശുവിൻ്റെ അത്ഭുതകരമായ ജനനം പോലെ തന്നെ അത്ഭുതകരമായ ഒരു ജനനമാണ് യോഹന്നാൻ സ്നാപകനും കിട്ടിയത്. ഏലീശുബായിക്കും സക്കറിയ പുരോഹിതനും ദൈവം പ്രത്യേകമായൊരു കരുണ ചെയ്ത് ലഭിച്ച ഒരു മകനാണ് യോഹന്നാൻ. വാർദ്ധക്യത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകുവാൻ സാധ്യതയില്ലായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവർക്ക് ദൈവകൃപയുണ്ടായി ഒരു മകനെ ലഭിച്ചു. സക്കറിയാവിനെയും ഏലീശുബായെയും കുറിച്ച് പറയുന്നത് അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. യഹോവയുടെ കൽപ്പനകളെല്ലാം യാതൊരു കുറവും കൂടാതെ അനുഷ്ഠിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അതിന് വിധേയപ്പെടുവാനായിട്ട് സക്കറിയാവും ഏലീശുബായും തയ്യാറായപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തതായ ഒരത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി എന്നുള്ളത് നമുക്കും നൽകുന്ന ഒരു സന്ദേശമാണ്. ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവ ഇഷ്ടം നമ്മിൽ നടത്തണമെന്ന് നടക്കപ്പെടണമെന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അതീതമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകും എന്നുള്ളതായ ഒരു സത്യമാണ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ഏലീശുബായുടെ ചാർച്ചക്കാരും കൂട്ടുകാരുമെല്ലാം യോഹന്നാൻ്റെ ജനനത്തിൽ വളരെയധികം സന്തോഷിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും സക്കറിയാവിനും ഏലീശുബായിക്കും ഈ വാർദ്ധക്യകാലം വരെ ഒരു മകനെ ലഭിക്കാത്തത് കൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവരായിരിക്കും അവരുടെ ചാർച്ചക്കാരും കൂട്ടുകാരുമെല്ലാം. ആ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവർ ഇവർക്കൊരു സന്തോഷമുണ്ടായപ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കരയുന്നവരോട് കരയുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ചെയ്യണം എന്ന്. നമുക്കുള്ള ഒരു വലിയ സന്ദേശമാണ്, പ്രയാസപ്പെടുന്നവരുടെ ദുഃഖത്തിൽ പങ്കെടുത്ത് അവരുടെ ദുഃഖം നമ്മുടേതാണെന്നുള്ളത് മനസ്സിലാക്കി അവരോട് താതാത്മ്യം പ്രാപിക്കുവാനും അവർക്ക് ആവശ്യമുള്ളതായ എല്ലാ സഹായങ്ങളും ആ ദുഃഖ സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കുവാനും കഴിയുന്നതുപോലെ തന്നെ
അവരുടെ സന്തോഷത്തിൽ അസൂയുണ്ടാവാതെ അതിൽ അവരോടൊപ്പം സന്തോഷിക്കുവാനും കഴിയുന്നത് ഒരു ദൈവികമായ സ്വഭാവമാണ്. അത് നീതിമാന്മാരായിരുന്ന സക്കറിയ പുരോഹിതനും ഏലിശുബായിക്കും ആ വലിയ സന്തോഷം ഉണ്ടത് മറ്റുള്ളവർക്കും സന്തോഷം കാരണമായി തീരണം. ഇതുപോലെയാണ് നമുക്കും ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്കറിയാവുന്നവരുമായവരെ പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ കൂടി പോകുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ നമ്മുടേതാണെന്ന് മനസ്സിലാക്കി അവർക്കാവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നിർവഹിക്കുമ്പോഴാണ് നമുക്ക് അവരോടുള്ളതായ സ്നേഹം വെളിവാകും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, വിജയങ്ങളുണ്ടാകുമ്പോൾ അതിൽ അസൂയ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ മനുഷ്യ ബലഹീനതയ്ക്ക് അതീതമായിട്ട് അവരുടെ സന്തോഷത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ ദൈവത്താലല്ലാതെ ആർക്കും സന്തോഷം ലഭിക്കുകയില്ല. യഥാർത്ഥ സന്തോഷം അവർക്ക് കൊടുത്തത് ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കി സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ ആവുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഒന്നാമതൊരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 80-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സക്കറിയ പ്രവചിക്കുന്നു, കർത്താവിന് മുമ്പായി വഴിയൊരുക്കുവാൻ വന്നവനാണ് എന്നുള്ളത് അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവിൽ കൂടിയുള്ളൊരു പ്രവചനമായി തീരുന്നു. അവസാനമായിട്ട് ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയത് പൈതൽ ആത്മാവിൽ ബലപ്പെട്ടു എന്നുള്ള വാക്യമാണ്. സഭ പൗരാണിക കാലം മുതൽ ഇന്നത്തെ ദിവസം ബാലദിനം എന്ന രീതിയിൽ അനുഷ്ഠിക്കുവാനായി ക്രമീകരിച്ചിട്ടുണ്ട്. ബാലന്മാരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാൻ, ബാലിയ ബാലന്മാരെ എന്തിനാണ്, ആത്മാവിൽ അവർ ശക്തിപ്പെടേണ്ടതിനാണ്. ശാരീരികമായി ശക്തിപ്പെടുന്നതിന്, മാനസികമായി ശക്തിപ്പെടുന്നതിന് ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. എന്നാൽ ആത്മീയമായി ബലപ്പെടുക എന്നുള്ളത് ഇതിന് രണ്ടിലും ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാണ് സഭ വിശുദ്ധ മാമോദീസായും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ കുമ്പസാരം വിശുദ്ധ കുർബാന അനുഭവങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവിൽ നമ്മൾ ബലപ്പെടും. ശരീരത്തിലോ മനസ്സിലോ ബലപ്പെട്ടാൽ പോരെ, അതൊക്കെ താൽക്കാലികമാകും, മാറ്റങ്ങൾക്ക് വിധേയമാകും. ആത്മാവിലുള്ള ബലപ്പെടൽ ദൈവവുമായുള്ള ബന്ധപ്പെടൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ ബലപ്പെടുവാൻ അവരുടെ പൈതൽ പ്രായം മുതൽ പരിശീലിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളുടെ ദൗത്യമാണ്. അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെട്ടിട്ടല്ല അവർക്ക് ഭക്ഷണവും പാലും അല്ലെങ്കിൽ അവർക്ക് വസ്ത്രവും നമ്മൾ നൽകുന്നത്, ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കൊടുക്കുന്നതെന്നും ആ കുഞ്ഞിൻ്റെ ആവശ്യപ്രകാരം നമ്മളവരെ ശാരീരികമായി
മാനസികമായി കരുതുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല, അവർക്ക് നമ്മൾ മാമോദീസ നൽകി സഭയോട് ചേർക്കുന്നതും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് കൊടുക്കുന്നതും ആത്മാവിൽ അവർ ബലപ്പെടണമെന്നുള്ളതായ ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. ആത്മാവിൽ ബലപ്പെടുന്നത് ഒരിക്കലായിട്ടല്ല, ഒരിക്കലായിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരല്ല, ഒരിക്കലായിട്ട് വായു വിശ്വസിച്ചാൽ പോരല്ല. ജീവിതത്തിൻ്റെ അവസാനം വരെയും ഭക്ഷണവും വായുവും അറിവും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലേ ശരീരത്തിലും മനസ്സിലും ബലപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ മരണം വരെയും നമുക്ക് ബലപ്പെടേണ്ട ഒന്നാണ് ആത്മാവിലുള്ളതായ ശക്തീകരണം എന്ന് പറയുന്നത്. ആ ആത്മാവിലുള്ള ശക്തീകരണത്തിന് നമ്മുടെ മരണം വരെയും നമ്മുടെ ആത്മീയ നിഷ്ഠകൾ ആത്മീയമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ മക്കളെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ദൗത്യം. മകൻ 80 വയസ്സായ 100 വയസ്സുള്ള അമ്മയ്ക്കാണെങ്കിലും മകൻ മകനാണ്. ആ മകൻ്റെ വളർച്ച എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അവരതാണ് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കും. ഈ തരുണത്തിൽ ബാലദിനം ആഘോഷിക്കുന്നതായ ഈ ദിവസം നമ്മുടെ മക്കളെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളവരാകുന്നതിനും യോഹന്നാ സ്നാപകൻ്റെ ജനനം കൊണ്ട് സക്കറിയാവിൻ്റെ വായ് തുറന്ന് സംസാരിക്കാനിടയായെങ്കിൽ നമ്മുടെ മക്കളുടെ ജനനവും ജീവിതവും കൊണ്ട് നമ്മുടെ മക്കളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ വായ അടയുന്നുണ്ടോ തുറക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചില മക്കളുടെ പ്രവർത്തനം കൊണ്ട് മാതാപിതാക്കളുടെ വായടഞ്ഞു പോകും. അതേസമയത്ത് ചില മക്കളുടെ പ്രവർത്തനം കൊണ്ട് മാതാപിതാക്കൾ വാചാലരായി തീരാനിടയുണ്ട്. ഇത് രണ്ടും അവരുടെ നന്മയിലുള്ള വളർച്ചയും അവരുടെ തിന്മയിലുള്ള അധപ്പതനവും കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ വായ് തുറന്ന് വാചാലമായി സംസാരിക്കാൻ കഴിയത്തരക്കിയ രീതിയിൽ വളരുവാൻ, ആത്മാവിൽ വളരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കിന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ചെയ്തു. ശുശ്രീവനയുടെ ഓർമ്മയിൽ ഈ സമയത്ത് പ്രാർത്ഥനകളാണ്. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിന്മൂലം. ബാറക്കുമോർന്നെല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമാതല്ല മഹത്വവും നിത്യവും ഇടപെടാതെ കരയേറ്റാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതന്മാർ തലവനും താലന്തകൾ വിരിച്ചു കൊടുക്കുന്നവനും
മനുഷ്യമക്കളെ കുപ്പുകഴിൽ നിന്നും തന്നെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീഭണ്ണാരത്തിന്മേൽ അധികാരപ്പെട്ട കർത്താവിന്റെ സ്തുതി. തനിക്ക് അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ അഭിവന്യ തോമന്മാർ ദിവ്യന്യാസ്വസ്ഥാപനത്തായിട്ട് ഓർമ്മ കഴിക്കുന്ന ഈ നേരത്തിലും സകല വരുന്ന ആളുകളും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ജീവനോട് ഒരു ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേശ്യ മലിനരും അശുദ്ധരുമാകുന്ന നിർദാസരെ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമാശന്മാർക്കും വേണ്ടി പ്രത്യേകം ഇന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവായ മാർത്തോമാ മാർത്തിപ്പന്നാസ്യോസ്മൃതാപുരത്തായ്ക്ക് വേണ്ടിയും ഇതിനെ ദൈവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിൻ്റെ ന്യായവിധിയിലേക്ക് അവനെ എഴുതി പ്രവേശിപ്പിക്കരുത്. നിന്റെ വിശുദ്ധ മത്വാട് പണിയുടെ ചുവട്ടുള്ള കാലുകൾ അത്തിക്കല്ലുകളുടെ ചുവട്ട് വാങ്ങി വിട്ടുകൊടുക്കരുത്. നിന്റെ സ്വർഗീയ സിംഹാസനം ചുറ്റും നിത്യം നിൽക്കുന്നതിനെ ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയ കീർത്തനം പാട്ടിലൊക്കെ വായികളും നാവുകളും പൊത്തപ്പെട്ട മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാ നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുതലായി തീരത്തക്കവണ്ണം അവയെ നീ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിനെ പ്രകാശിതമാക്കണമേ. നിന്റെ വിശുദ്ധരഹസ്യത്തിന്റെ ആഘോഷത്തിലുള്ള ആ കൈകൾ അഗ്നിക്കല്ലിന്റെ അളച്ചുകൊണ്ടു പോകാൻ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ ഗുരുത്തോല പിടിച്ചു നിൽക്കുവാൻ ഇടയാകണമേ. കാരുണ്യനെ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ ഉചിതമായിട്ടുള്ള ആ പാപങ്ങളും തെറ്റുകളും നിവരിച്ച് വിഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നല്ലവരും സമ്പന്നനും ദാനങ്ങൾ നിറവുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയ സ്തോത്രവും സമർപ്പിക്കുന്നു. ബറക്കുമോർ ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നിർമ്മല മദ്ബഹായിൽ ായ
വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ഉത്സവം പ്രാപിച്ച് ഒരുങ്ങി വന്നിട്ടുള്ളവർ രണ്ട് മദ്ബഹായിൽ നിന്ന് തെക്കുവശത്തും വടക്കുവശത്തുമുള്ള മദ്ബഹായിൽ നിന്ന് അഭിയന്ന പിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുർബാന അനുഭവത്തിന് മുമ്പുള്ള പ്രാർത്ഥന. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ.
രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്രം, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുവാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാക്കുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറി ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുമേ, കൊടുക്കുന്നവരുടെ മേലുമേ, സ്വീകരിക്കുന്നവരുടെ മേലും, പരിശ്രമിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവേശുമിശിയാ, ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിരതിരി ശരീരവും, ഞങ്ങൾ പാനം ചെയ്തുവെന്നതായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. തിരിശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിസ്താരസങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണികൾ ഉയർത്താനുണ്ടാകുന്ന തലവരിക്കണം.
ഞങ്ങളുടെ ദൈവമായ യേശു മശീഹാം, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടണമേ, നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളെ നിറയ്ക്കണമേ, നിന്നിലുള്ള വിശ്വാസം ഞങ്ങളെ സ്ഥാപിക്കണമേ, സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ, ഞങ്ങൾക്ക് ഞങ്ങളെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. രാവിലുദിച്ച താരക മുകളിൽ ഉലകിലുണർച്ച വരുത്തീം, ദൈവസുതൻ ഉടൻ യാഗതനാമെന്നതു സൂചിപ്പിക്കും. നീതിയിൻ സൂര്യൻ ഈശനു മുമ്പായി ശോഭിത താരം, വന്നു പുരോഹിത ഗേഹേ സുഹൃതൻ സുതനുട ജനനേതാതൻ മൂകത നീങ്ങിയ ശേഷം, അഴിയും നാവൽ സ്തോത്രമുരജാനീശനുമോദൽ സ്ഥാനാപതിയായോഹന്നാനും വിട്ടൊരു കർത്താതന്നുപദേശത്താരയിലിവരെയും ചേർത്തിടണമേ. ഞങ്ങളെ സഹോദരങ്ങളും വാശല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ വിശുദ്ധിയും മഹത്തുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും സമീപസ്വരം മരിച്ചവരുടെ ജയമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്നേഹമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദി സാഡൂഷ്മയാൽ മുദ്രപുത്തപ്പെട്ടവരുമേ, ഈ ഇത്രത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നതുകൊണ്ട് ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. മനോബലഹീനം പാപിയുമാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ബാബാതിരുമേനിയുടെ അനുവാദത്തോടെ ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഞായറാഴ്ചയാണ്, ബാലദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലെ മുഴുവനും കുഞ്ഞുങ്ങളെ പ്രത്യേകാലോർത്ത് ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഗ്യോർഗീസ് പൊന്നോലാച്ചൻ പ്രാർത്ഥന നടത്തുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത് എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ വാഴ്ത്തണമേ. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തെ കൃപ അവർ അനുഭവിക്കാൻ ഇടയാക്കണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു എന്ന് നിന്നെപ്പറ്റി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ പൈതങ്ങൾ നിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞു
നിന്റെ ആത്മാവിൽ ബലപ്പെടുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. നിന്റെ സത്യപാതയിൽ കൂടി നടക്കുവാൻ അവർക്ക് ഇടയാക്കണമേ. പഠിക്കുന്നതിനുള്ള ഉത്സാഹവും ബുദ്ധിയും ശക്തിയും ആരോഗ്യം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുന്നവരും സഹോദരങ്ങളെ കരുതുന്നവരും സഭയെ സ്നേഹിക്കുന്നവരും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുകൊള്ളുന്നവരുമായി അവരെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ മാതാവായ മലങ്കര സഭയെ അവിടുന്ന് വാഴ്ത്തണമേ. ബാലജനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന ബാലസമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ അവിടുത്തേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധരുഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. പരിശുദ്ധ ബാവാതിരുമേനിയുടെ അനുവാദത്തോടെ നിങ്ങളോട് അറിയിക്കുന്നു. എല്ലാവർക്കും അല്പനിമിഷം അവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയതുപോലെ യോഹന്നാൻ സ്നാപകന്റെ ഞായറാഴ്ചയുടെ ദിവസം, ജനനത്തിന്റെ ഞായറാഴ്ചയുടെ ദിവസമാണ്. ബാലസമാജത്തിന്റെ പ്രസിഡന്റ് അഭ്യുന്നി നിക്കോദിമോസ് തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ബാലസമാജത്തിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയും നടത്തിയല്ലോ. ഒരു വാക്ക് പരിശുദ്ധ ബാവാതിരുമേനിക്ക് അഭ്യുന്ന പിതാക്കന്മാർക്കും ശ്രേഷ്ഠ പുരോഹിതർക്കും ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണമാണ് നിൽക്കുന്നത്. പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ അനുഗ്രഹീതമായ നിമിഷമാണ് ഇന്ന്. മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടതിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ട് എഴുന്നള്ളി. ഈ പുണ്യ ദിവസം പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ ഏറ്റവും പുണ്യപിതാവായ തോമമാർ ദിവ്യന്യാസിസ് തിരുമേനിയുടെ 49-ാം ഓർമ്മ പെരുന്നാൾ ഇടവുതലത്തിൽ നിർവഹിക്കുമ്പോഴാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അനേക പുണ്യപിതാക്കന്മാർക്ക് ജന്മം നൽകിയ ഈ ഇടവകയിൽ ആ പരിശുദ്ധ പിതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു തോമമാർ ദിവ്യന്യാസിസ് തിരുമേനി. തിരുമേനിയുടെ പ്രാർത്ഥനയും ജീവിതവും സമർപ്പണവും പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ചുമതല നിർവഹിച്ച നരണം ഭദ്രാസനത്തിന് മാത്രമല്ല, പത്തനാപുരം ദേവറായിക്ക് മാത്രമല്ല, മലങ്കര സഭയിൽ ആഗമാനം അദ്ദേഹത്തിന്റെ ജീവിതം അനുഗ്രഹമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ, അദ്ദേഹത്തിന്റെ നിയോഗം ദൈവഹിതമെന്ന് ഉറച്ച് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥന പ്രേഷിത പ്രവർത്തനം അചഞ്ചലമായ ഭക്തി ആരാധാനുഷ്ഠാനങ്ങളിലുള്ള നിഷ്ഠ നീതിയും നിയമത്തിലുമുള്ള അണുവിട വ്യതിചലിക്കാതെയുള്ള ധാർമ്മിക ബോധം ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭയെ അനുഗ്രഹീതനായിട്ട് നയിക്കുവാൻ നമുക്കെല്ലാവർക്കും ആ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനോടുള്ള ആദരവ് പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവയ്ക്ക് വേണ്ടി വിനയപൂർവ്വം അഭിയന്യായുടെ മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ പേരിൽ മറ്റെല്ലാ ശ്രേഷ്ഠ വൈദികരുടെയും പേരിൽ ആദരപൂർവ്വം വിനയപൂർവ്വം പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. സഹകാർമ്മികരായ അഭിയന്യ യൗസേബിയസ് തിരുമേനി മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്തായി പൈതൃകമായ സ്നേഹവാത്സല്യത്തോടെ നമ്മെ നയിക്കുന്നു. നമ്മുടെ ഇടവയുടെ എല്ലാ കാര്യങ്ങളിലും പുണ്യപിതാവ് കൂടെയുണ്ട്. തിരുമേനിയോടുള്ള ആദരവ് നന്ദി അറിയിക്കുന്നു. ബാലസമാജത്തിന്റെ പ്രസിഡന്റും നിലയ്ക്കൽ ഭദ്രാസനാധിപനും മാവേലിക്കര മെത്രാസനത്തിന്റെ മുൻ സഹായ മെത്രാപ്പൊലീത്തായുമായ അഭിയന്യ ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനി വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികനായിരുന്നു. തിരുമേനിയോടുമുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച മത്തായി വിളനിലത്തച്ഛൻ, വന്നിയ ടി സി ജോണച്ചൻ, ബഹുമാനപ്പെട്ട ഗീവർഗീസ് പൊന്നോല അച്ഛൻ, ജോർജ് പനിക്കാറ്റ് മറ്റമച്ചൻ, മാത്യു തോമസ് അച്ഛൻ, തോമമാർ ദിവ്യന്യാസിസ് തിരുമേനിയുടെ കുടുംബാംഗമായ ബഹുമാനപ്പെട്ട സി ജി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ, അതുപോലെ പത്തനാപുരം ദേറായിൽ നിന്ന് വന്നിട്ടുള്ള ശ്രേഷ്ഠരായ നമ്മുടെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരോടുമുള്ള സന്തോഷം സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന അനന്തരം എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബാവാതിരുമേനി അഭിന്ന പിതാക്കന്മാരും കൈമുത്തുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് നിങ്ങൾക്ക് നേർച്ചകൾ സ്വീകരിക്കാം.
അതിനുശേഷം ആ നേർച്ച സ്വീകരിച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് പ്രത്യേകമായ വേസ്റ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്, അവിടെ നിക്ഷേപിക്കുവാൻ തക്ക ഒന്ന് ശ്രദ്ധിക്കണം. അതിനെ തുടർന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഒരു ഹ്രസ്വമായ തോമാമാർ ദിവന്യാസിയസ് തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം കുടുംബാംഗമായ ബഹുമാനപ്പെട്ട കുഞ്ഞ് കല്ലുംപുറത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആളുകളും ഈ ചടങ്ങിൽ സംബന്ധിപ്പാൻ തക്ക ഒന്ന് ശ്രദ്ധിക്കണം. വിശിഷ്ടാതിഥികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യവും അവരുടെ പ്രഭാഷണവും ഒക്കെ ഉണ്ട്. നിർബന്ധമായും നിങ്ങളതിൽ സംബന്ധിപ്പാൻ തക്ക ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാത ഭക്ഷണങ്ങൾക്ക് ശേഷം പരിശുദ്ധ ബാബാ തിരുമേനി നമ്മുടെ പള്ളിയുടെ മേടയിൽ നിന്ന് ശ്രേഷ്ഠ മേൽപ്പട്ടക്കാരുടെയും വൈദികരുടെയും അകമ്പടിയോടെ പ്രധാന വേദിയിലേക്ക്, തോമാമാർ ദിവന്യാസിയസ് തിരുമേനിയുടെ നാമത്തിലുള്ള വേദിയിലേക്ക് ആഗതരാകും എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരുടെ ഇടവതരത്തിലുള്ള മറ്റ് അറിയിപ്പുകൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇപ്പോൾ പ്രസ്താവിക്കുന്നു. മാവലിക്കര സെൻറ് ഗ്രിഗോറിയോസ് പ്രാർത്ഥന ഇന്ന് വൈകിട്ട് 4:30 പുതിയാവിൽ താച്ചിയിൽ പിടിയിൽ ശ്രീ വർഗീസ് ജോണിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നമ്മുടെ മാവലിക്കര കല്ലുമല MBITA ചാപ്പലിന് സമീപത്തായി നിൽക്കുന്ന 6 മൂട തേക്ക് 1 മൂട മാവ് വെട്ടി മാറ്റിയെടുക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം കൊട്ടേഷനുകൾ 2021 December 14 വൈകിട്ട് 5 മുൻപായി കത്തീഡ്രൽ ഓഫീസിൽ നൽകേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയുടെ ബുധനാഴ്ച ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടക്കുന്നു. കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിപ്പോൾ കുറെ കൂടെ ഭംഗിയായിട്ട് നടത്തുവാൻ തക്ക നമുക്ക് സാധിക്കുന്നു. അതിൻ്റെ വർഷാന്ത്യ ധ്യാനം, അതുപോലെ തന്നെ സദ്വാർത്ത സംഗമം വാർഷിക സമർപ്പണ ധ്യാനം 2021 December 15 ബുധനാഴ്ച രാവിലെ 9:30 നടത്തപ്പെടുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. നരണ ഭദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ യുഹാനുന്മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ധ്യാനത്തിന് നേതൃത്വം നൽകും. ഇടവയിലെ എല്ലാ ആളുകളും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് കടന്നു വരുവാൻ തക്ക ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഈ ധ്യാനം എത്ര പേർക്ക് അനുഗ്രഹപ്രദമായിരുന്നു. മാതാവിൻ്റെ നടയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് ഒത്തിരി കൃപകൾ പ്രാപിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് വർഷാന്ത്യ ധ്യാനം നടത്തപ്പെടുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല, കഴിയുന്ന എല്ലാ പുരുഷന്മാരും സംബന്ധിച്ചത് അനുഗ്രഹപ്രദമാക്കണം. തുടർന്ന് എല്ലാവർക്കും നേർച്ച കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ ആനുവൽ എക്സാം 4, 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് December 11, 12 നടത്തപ്പെടുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പള്ളിയിൽ സൺഡേ സ്കൂൾ ഹാളിൽ ഹാജരായി പരീക്ഷ എഴുതുവാൻ തക്ക ശ്രദ്ധിക്കണം. ബാലപാഠം 1, 2, 3 ക്ലാസ്സുകളിൽ കുട്ടികളുടെ എക്സാം അവർ സൺഡേ സ്കൂളിൽ ഹാജരാകേണ്ടതില്ല, വീടുകളിലിരുന്ന് ഓൺലൈൻ എക്സാമിൽ പങ്കെടുത്താൽ മതി. നിങ്ങളുടെ ടീച്ചേഴ്സ് അതിൻ്റെ മാർഗനിർദ്ദേശം യഥാസമയം നിങ്ങൾക്ക് നൽകും. നമ്മുടെ ഇടവകയിൽ പുതുതായി വിവാഹം കഴിച്ച ഒരു കുടുംബമുണ്ട്. മാമ്മൂട്ടിൽ പീടികയിൽ ബെൻസന്റെ മകൾ അജിയും ജിൻസണും അവർക്ക് എല്ലാ വിവാഹ ആശംസകളും അറിയിക്കുന്നു. പുതിയ കുടുംബമായി സാക്ഷ്യത്തോടെ നന്മയോടെ ജീവിപ്പാൻ തക്ക വണ്ണം ഇടയാകട്ടെ. അജിയും ജിൻസനും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അജിയും ജിൻസനും ദിയ എല്ലാ നന്മകളും അവർക്ക് നേരുന്നു. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ, നന്മയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയ അവസൻ മേരീസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. പല ആവർത്തി നമ്മുടെ പള്ളിയിൽ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളി ഓഫീസിൽ അറിയിക്കണമെന്നും അവർക്ക് ഉചിതമായ സഹായങ്ങൾ നൽകുമെന്നും. അതുകൊണ്ട് ഇടവ തലത്തിൽ ഈ രോഗത്തിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ഇതുവരെയും അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അത് ഇടവകയുടെ കാരുണ്യ ജീവകാരുണ്യ പദ്ധതിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടവ തലത്തിൽ നിർവഹിക്കുന്നു. അത് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു. എല്ലാ വർഷവും നമ്മളൊരു ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു പതിവ് ഉണ്ട്. അതനുസരിച്ച് ഈ വർഷം കൊച്ചിക്കലിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരാളിനെയാണ് ഇടവക കണ്ടുപിടിച്ച് ഒരു ഭവനം അവർക്ക് നിർമ്മിച്ച് ദാനമായിട്ട് നൽകുന്നത്. ഇടവ തലത്തിൽ 436 square feet ഉള്ള ഒരു വീട് പണിയണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത സ്നേഹ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന സജി അത് കുറച്ചുകൂടെ തൻ്റെ കയ്യിൽ നിന്നിട്ട് 600 square feet ആക്കി നല്ല മനോഹരമായ ഒരു ഭവനം പൂർത്തീകരിച്ചു.
പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇടവയിലെ മൂന്ന് കുടുംബങ്ങൾ ആ സുമനസ്സുകളാണ് അതിന് കൈത്താങ്കൽ നൽകിയത്. അത് നൽകിയവരെ അവരുടെ പേരുകൾ പ്രസ്താവിക്കേണ്ട എങ്കിൽ പോലും അവർ ചെയ്തത് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു. ആക്സിഡൻറ്റ് ബെനിഫിറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം ഭവന നിർമ്മാണത്തിനായിട്ട് നൽകി. മറ്റൊരാൾ അദ്ദേഹം വീട് പണിതപ്പോൾ അതിൻ്റെ ഒരു അംശം ഒരു ഭവനം പണിയാനായിട്ട് പള്ളിക്ക് നൽകി. മറ്റൊരാൾ എല്ലാ വർഷവും ചാരിറ്റി ചെയ്യും, ആ ചാരിറ്റിയുടെ ഒരംശം നീക്കി എന്തെങ്കിലും നല്ല കാര്യത്തിന് നൽകും. ആ തുകയും ഈ ഭവന നിർമ്മാണത്തിനായിട്ട് ലഭിച്ചു. അങ്ങനെ ഏതാണ്ട് 600,000 രൂപയോളം നമുക്ക് അങ്ങനെ കിട്ടി. അതോടൊപ്പം ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്തുള്ള സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ചെലവുകൾ നമ്മുടെ കോൺട്രാക്ടർ സജിയും വഹിച്ചു. അത് ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇത് നൽകിയ ജി കോശി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായി നേതൃത്വം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട ജോയിസ് അജി അച്ഛൻ, ഇടവയുടെ ചാപ്പലിൻ്റെ ട്രസ്റ്റി ശ്രീ വർഗീസ് ആക്കനാട്ട്, അവരെല്ലാവരോടുമുള്ള സന്തോഷം സ്നേഹം അറിയിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി അതിൻ്റെ താക്കോൽ ആ കുടുംബത്തിന് ഇപ്പോൾ നൽകി അനുഗ്രഹിക്കുന്നു. തുടർന്ന് ഇത് ഭംഗിയായിട്ട് പണിത സ്നേഹ കൺസ്ട്രക്ഷൻ സജി, സജിയെയും പരിശുദ്ധ ബാബാ തിരുമേനി ആദരിക്കുന്നു. കൊച്ചിക്കൽ ഇടവയിലെ ഉമ്മൻ ഫിലിപ്പ് അദ്ദേഹത്തിന് നൽകുന്നു. ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച സ്നേഹ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ കോൺട്രാക്ടർ സജി, സജിക്ക് പരിശുദ്ധ ബാബാ തിരുമേനി മെമെൻറ്റോ നൽകി ആദരിക്കുന്നു. സജിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ വളരെ മാതൃകാപരമായിട്ട് ഈ ഇടവക ഒരു ഭവനം നിർമ്മിച്ച് പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തെ സഹായിച്ചതിൽ പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമായി അവരെ അനുമോദിക്കുന്നു. ദൈവികമായ കൃപ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി അല്പമായി അധികമായും സഹകരിച്ചാൽ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിയുന്നിയ തിരുമേനിമാരെ ഇപ്പോൾ നിങ്ങളെ കൈമുത്തിക്കുന്നതാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുവാദത്തോടെ അറിയിക്കുകയാണ്. അഭിയന്നി പിതാക്കന്മാർ രണ്ട് സൈഡിലായിട്ട് കൈമുത്തിക്കുന്നു. തുടർന്ന് എല്ലാവർക്കും പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങാം. അവിടെ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് പരിശുദ്ധ ബാബാ തിരുമേനി അഭിയന്നി പിതാക്കന്മാരും പ്രഭാത ഭക്ഷണം പൂർത്തീകരിച്ച് നമ്മുടെ ഇടവകയുടെ അരമന ഹാളിൽ നിന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയെ പ്രധാന വേദിയിലേക്ക് സ്വീകരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തും.
Hey.